നമസ്കാരം. ഇന്ത്യയെ 200 വർഷത്തോളം അടിച്ചമർത്തി ഭരിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ഇന്നത്തെ തലമുറയിലുള്ള ഇന്ത്യൻ ചെറുപ്പക്കാർക്ക് അവരുടെ പൂർവികർ അനുഭവിച്ച ആ കെടുതി, കഷ്ടതകൾ ഒക്കെ ഓർത്തിട്ട് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും എപ്പോഴെങ്കിലും ബ്രിട്ടീഷുകാരോടൊരു പകരം വീട്ടാൻ, പ്രതികാരം ചെയ്യാൻ അവസരം കിട്ടിയാൽ നന്നായിരുന്നു, അപ്പോൾ നല്ല പണി കൊടുക്കാം എന്ന് വിചാരിക്കുന്നവരാവും ആത്മാഭിമാനമുള്ള ബഹുഭൂരിപക്ഷവും യുവാക്കളും. അവർക്ക് പക്ഷേ മാറിയ സാഹചര്യത്തിൽ അതിനുള്ള അവസരമില്ല. എന്നാലും അങ്ങനെയുള്ളവർക്ക് ഉള്ളിലെങ്കിലും സന്തോഷിക്കാനുള്ള ഒരു കാഴ്ചയാണ് ഇനി നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അത് ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പുറത്ത് അവിടെയുള്ള സുഡാപ്പികൾ നടത്തുന്ന ഒരു അഭ്യാസ പ്രകടനമാണ്. കണ്ടു നോക്കുക. People are waiting to join you. There's no space. This is our first message to the parliament. People are making law in the parliament. This is our first step. We have gathered here. We are expressing our concern. You, as a mother parliament, should listen to the peace-loving people of Britain, British citizens. We are proud to be British citizens. We need our rights. We need our rights and the most important rights for people living in Britain is the honor and respect of Muhammad sallallahu alaihi wasallam. Is the honor and respect of Muhammad. Aha, etra lelithamayittana avar karyangal avadhrippikkunnathu nokka. Aadyathe step ayittu, aadyathe demand ayittu avar parayunnathu, അവരുടെ പ്രവാചകനെ അല്ലെങ്കിൽ അവരുടെ മുഹമ്മദ് നബീനെ എല്ലാവരും ബഹുമാനിക്കണം എന്നാണ്. ഇനി പുറകെ ഓരോ തിട്ടൂരങ്ങൾ വരും. സായിപ്പും മദാമയും നക്ഷത്രവെണ്ണും പണ്ട് ഇന്ത്യക്കാരോട് ചെയ്തതിനുള്ള എല്ലാ കൂലിയും തിരിച്ച് കിട്ടിയിരിക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് നോക്കിച്ചിരിക്കും. 17% ആയിട്ടുള്ളൂ അവിടെ, പക്ഷേ പണി തുടങ്ങി. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ പുറത്താണ് ആ പ്രസംഗം നടക്കുന്നത് എന്ന് ഓർക്കുക. അവർ അപേക്ഷിക്കുകയോ അഭ്യർത്ഥിക്കുകയോ അല്ല, ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ എന്തായാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ഒരു MLA ഈ ജിഹാദികളുടെ കൈകൊണ്ട് കൊല്ലപ്പെടേണ്ട ഒരവസ്ഥ ഇതുവരെ, ഗതികേട് ഇതുവരെ വന്നില്ല. ബ്രിട്ടനിൽ അതും നടന്നു. അവിടുത്തെ MBA ലണ്ടൻ MP മേയർ, അങ്ങനെ രണ്ട് പേരും കൊല്ലപ്പെടുകയുണ്ടായി. ഇവിടുത്തെ അഭിമന്യു കൊല്ലപ്പെട്ടതുപോലെ തന്നെ. അപ്പോൾ പണ്ട് അവരുടെ പൂർവികർ ചെയ്തതിൻ്റെ കൂലി ഇപ്പോൾ സുഡാപ്പികളുടെ, ജിഹാദികളുടെ രൂപത്തിൽ കിട്ടുന്നു എന്ന് മാത്രം തൽക്കാലം വിചാരിച്ചാൽ മതി. ഓരോ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇതൊക്കെ ഓരോ പാഠമാണ്. വെബ് ഡെസ്ക്, തത്വമൈനസ്.